ഒരു സയാനത്തിൽ പത്മരാജനും ബാലു മഹേന്ദ്രയും ഞാനും കൂടി ഒരുമിച്ച് കൂടെയുണ്ടായി അപ്പോൾ ജീവിതത്തിലെ പല അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും പറയുന്ന കൂട്ടത്തിൽ ബാലു മഹേന്ദ്ര പറഞ്ഞു ഒരാൾക്ക് ഒരേ സമയത്ത് എന്തുകൊണ്ട് രണ്ട് സ്ത്രീകളുമായി ഹൃദയബന്ധം പുലർത്തിക്കൂട പുലർത്തുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ കുടുംബ വ്യവസ്ഥിതി എന്ന് പറയുന്നതുമായി അത് വിലങ്ങനെ വരരുത് എന്നേ ഉള്ളൂ ഭാര്യയ്ക്ക് അവകാശപ്പെട്ടത് ഭാര്യയ്ക്കും കാമുകിക്ക് അവകാശപ്പെട്ടത് കാമുകിക്കും പകുത്ത് നൽകിക്കൊണ്ട് രണ്ടുപേരോടും തുല്യനീതി പുലർത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് അതിനെതിരെ ഇങ്ങനെ ധാർമ്മിക രോഷത്തിൻ്റെ വരലുകൾ ഉയരുന്നു വളരെ സത്യസന്ധമായൊരു പ്രസ്താവമായിരുന്നു ബാലിമഹേന്ദ്രയുടേത് ഈ കാമുകിയോട് എന്നുള്ളത് കാമുകി മാരോട് കാലാകാലങ്ങളിൽ എന്നൊരു വേദാന്തരം അതിനാവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഈ ശോഭയുമായി അദ്ദേഹത്തിനുണ്ടായ വിവാഹവും ശോഭയുടെ മരണവും അതുകഴിഞ്ഞ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള സഹയാത്രികളായ ഒരുപാട് ഒരുപാട് കാമുകി സുന്ദരിമാരും എല്ലാം യഥാർത്ഥമായിരിക്കാൽ തന്നെ ഒരു ചെറുവിരലിൻ്റെ തുമ്പുകൊണ്ട് പോലും തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് നീതി ലഭിക്കാതെ പോയെന്നുള്ള ആരോപണം അദ്ദേഹത്തിൻ്റെ പത്നി അഖില ഉന്നയിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ മകൻ ഉന്നയിച്ചിട്ടില്ല പരിപൂർണമായും അവർക്കുള്ള എല്ലാ സ്നേഹസാന്ത്വനവും സാമീപ്യവും അനുവദിച്ചു കൊടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിവാഹേതര പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് അത് ആ അളവിലാണ് ഈ മനുഷ്യൻ്റെ ജനർ എന്ന് തിരിച്ചറിയാതെ പോയതാണ് പൂർണ്ണമായും ബാലുമഹേന്ദ്ര എന്ന കാമുകനെ തനിക്ക് മാത്രമായി കിട്ടും എന്ന് വ്യാമോഹിച്ചപ്പോൾ ഉണ്ടായ തൻ്റെ പൊസസീവ്നെസിന് ഏറ്റ മുറിവാണ് ശോഭയെ ആത്മഹത്യയുടെ മുൻപിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ഞാനതിവിടെ ഓർക്കാൻ കാര്യം സമാനമായ ഒരുപാട് ഒരുപാട് ബന്ധങ്ങളുടെ കഥ സിനിമയിലെ പല വൃത്തങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാനാകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേർസാക്ഷിയായ അത്തരത്തിലുള്ളൊരു ഹൃദയബന്ധത്തിൻ്റെ കഥയാണ് എൻ്റെ പ്രിയ സുഹൃത്തായ ഭരതനുള്ളത് ഭരതന് ഭരതൻ്റെ ജീവിതത്തിൽ ആദ്യമായി കടന്നു വന്ന കുട്ടിക്കാലത്തെയും യൗവനകാലത്തെയും തമാശകളോ അല്ലെങ്കിൽ ആദ്യ മോഹങ്ങളെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത് വനിതൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുളിർക്കാറ്റിൻ്റെ എന്താ പറയുക തണുപ്പോടും ഒരു ഒരു ഉഷ്ണക്കാറ്റിൻ്റെ എല്ലാ വൈകാരികമായ ഊർജ്മളതയോടും കൂടി കടന്നു വന്ന ആദ്യത്തെ പ്രണയ ആവേഗമെന്ന് പറയുന്നത് സ്വപ്നം കാണുന്ന കണ്ണുകളുള്ള സ്വരസുന്ദരിയായ സൗന്ദര്യം സൗ മുഖത്തും പെരുമാറ്റത്തിലും ഇടപഴകലിലും ഒരേ അളവിൽ മൂർത്തവൽക്കരിച്ചു കൊണ്ട് പ്രതിസ്പന്ദിപ്പിക്കുവാനറിയുമായിരുന്ന ശ്രീ ഇത് ഞാൻ തുറന്ന് പറയുകയും ചെയ്തത് സദാചാര ലംഘനമാണെന്നും മര്യാ സംസ്കാരപൂർണമായ മര്യാദകളിലും വേർക്കുള്ള അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടുള്ള കടന്നുകയറ്റമാണെന്നും ആരോപിച്ച ഒരുപാട് സദാചാര പോലീസുകാരുണ്ട് അവരെ എല്ലാം നിഷ്പ്രഭരാക്കിക്കൊണ്ട് കെ പി എസ് സി ലളിത എന്ന ലളിതാ ഞാൻ സഹോദരി തുല്യം കാണുന്ന ലളിത പറഞ്ഞിട്ടുണ്ട് പരസ്യമായി തന്നെ ടി വിയിലൂടെ നടത്തിയ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭരത മണിയേട്ടൻ്റെ മണി നിന്നാണ് ഭരതനെ വിളിക്കുമായിരുന്നു മണിയേട്ടൻ്റെ ഹൃദയത്തിൽ ചേക്കേറുന്നതിന് മുമ്പ് അവിടെ വിദ്യ ചേക്കേറിയിരുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ് അവർക്കിടയിലെ പ്രണയത്തിന് ഹംസമായി ദൂതുകൾ കൈമാറുവാൻ ഞാൻ സഹകരിച്ചിട്ടുണ്ട് ആ പ്രണയത്തിൻ്റെ സാഫല്യത്തിന് വേണ്ടി വിദ്യ ആ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും തൂത്തു മാറ്റപ്പെടുകയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷേ ഒരു ഭാര്യ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശപ്പെട്ട സ്ഥാനവും പരിരക്ഷയും എല്ലാ കരുതലുകളും ഭരതനിൽ നിന്നും പൂർണമായ അളവിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട് കാമുകിയുടെ സ്ഥാനത്ത് സ്ത്രീവിദ്യയും ഒരു പക്ഷേ ഏറ്റുപറയുക ഒരു കാമുകിക്ക് കാമുകനിൽ നിന്ന് അതിനെ ദാമ്പത്യത്തിൻ്റെ ഒരു നാലതിർത്തികൾക്കുള്ളിൽ തളച്ചിടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലാത്ത കാമുകിക്ക് പ്രത്യേകിച്ചും കിട്ടാവുന്ന അത്രയും സ്നേഹം എനിക്ക് ഭരതനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ ഈ ഈ ത്രയത്തിൻ്റെ ഹൃദയവികാരങ്ങൾ പലപ്പോഴും എൻ്റെ മുമ്പിൽ വച്ച് മറ കൂടാതെ അവർ തുറന്ന് പറയാറുണ്ടായിരുന്നു ഭരതൻ ആദ്യമായി ശ്രീവിദ്യ കണ്ടത് അതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായി മനസ്സിൻ്റെ കണ്ണുകൊണ്ട് ശ്രീവിദ്യ കാണുന്നത് ശ്രീവിദ്യ തൻ്റെ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് ഭരതനെ കാണുന്നത് ചെണ്ട എന്ന വിൻസെൻ്റ് മാസ്റ്റർ ചിത്രീകരണത്തിനിടയിലാണ് ഒരു ദിവസം വിൻസെൻ്റ് മാസ്റ്റർ അടിയന്തരമായി മദ്രാസിയിലേക്ക് പോകണം പ്രേംനസീറും ശ്രീവിദ്യയും മാത്രമുള്ള ഒരു ഗാനരംഗ ചിത്രീകരണമാണ് വേണ്ടത് ആ ഗാനരംഗ ചിത്രീകരണത്തിൻ്റെ സമസ്ത ചുമതലകളും ഭരതനെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് അവിടെ ചിത്രീകരിച്ചു കൊണ്ടിരുന്ന മറ്റൊരു ഗാനരംഗത്തിൻ്റെ ചിത്രീകരണം നടക്കുകയാണ് ഭരതൻ ആ ചിത്രത്തിൽ മാത്രമാണ് സഹസംവിധായകനായി ജോലി ചെയ്തിട്ടുള്ളത് വിൻസെൻ്റ് മാഷ്ട് നിർമ്മിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അത്രത്തോളം വിശ്വാസം ഭരതനിലുള്ളതുകൊണ്ടാണ് ഒരു ഗാനലേഖനത്തിനുള്ള പരിപൂർ ഗാന ചിത്രീകരണത്തിനുള്ള പരിപൂർണ്ണ ഉത്തരവാദിത്വം ഭരതനെ ഏൽപ്പിക്കാൻ തയ്യാറാവുന്നത് അവിടെ താളത്തിൽ താളത്തിൽ താരമ്പൻ കൊട്ടുന്ന മേളത്തിൽ ചിലങ്കകൾ കിരുങ്ങി എന്ന അതിമനോഹരമായൊരു ഗാനം ഈ സ്പീക്കറിൽ നിന്ന് ഒഴുകി വരുമ്പോൾ അതിൻ്റെ ചിത്രീകരണം നടക്കുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്ത് ആ ചിത്രീകരണം നടക്കുന്ന സമയത്ത് സംവിധായകനോടൊപ്പം വരതു നിൽക്കുന്നു കാഴ്ച കണ്ടു നിൽക്കുന്ന കാണികളുടെ കൂട്ടത്തിൽ എന്തോണം ഈ ഗാനരംഗം പോലും കണ്ടു നിൽക്കുന്ന കാഴ്ചക്കാരായ കാണികൾ ഫ്രെയിമിലുണ്ട് അവർക്കിടയിൽ നിന്ന് ആ വീടിൻ്റെ വരാന്തിയിൽ നിന്നുകൊണ്ട് അതിൻ്റെ മുകളിലെ കഴുക്കോലിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആഞ്ഞ് സാഗൂതം ശ്രദ്ധിക്കുന്ന കണ്ണുകളോടെ ഒരു നായിക നിൽക്കുകയാണ് അത് ശ്രീവിദ്യയുടെ കഥാപാത്രമാണ് പക്ഷേ ചിത്രീകരണം കഴിഞ്ഞിട്ടും ആ നിലയിൽ നിന്ന് ശ്രീവിദ്യ പിന്മാറാതെ കാന്തസൂചികൾ തുളച്ചു കയറുന്ന ഒരു ഒരു ദംഷ്ടതുല്യമായ കൂടി തന്നെ ആഞ്ഞു തറയ്ക്കുന്ന വിധത്തിൽ നോക്കി നിന്നിരുന്ന കണ്ണുകളെക്കുറിച്ച് ഭരതൻ വളരെ കാവ്യാത്മകമായി പറയുമായിരുന്നു ഏതോ ഒരു ഇലക്ട്രിക് വേവ് അവരെ തമ്മിൽ ലംഘി ലിങ്ക് ചെയ്തുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ആ സമയത്ത് രണ്ടുപേരുടെയും മനസ്സിലൊരുപോലെ ഉണർന്നു വന്നു എന്നാണ് അവർ പിന്നീട് അതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് അപ്പോഴൊന്നും കൈമാറാതിരുന്നു പിന്നെ ശ്രീവിദ്യയെ വെച്ചുള്ള ഒരു ഗാനരംഗ ചിത്രീകരണം ക്യാമറയുടെ ഈ വിഫൈനറിലൂടെ നോക്കുമ്പോൾ ശ്രീവിദ്യയുടെ മുഖത്തിൻ്റെ അതിസമീപ ദൃശ്യങ്ങളെ സിനിമയ്ക്ക് വേണ്ടി ആലാകനം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ശ്രീവിദ്യ എന്ന ഇമേജ് എന്ന ആത്മസൗരഭം നിറഞ്ഞു നിൽക്കുന്നത് ചൈതന്യ സാന്നിധ്യം തൻ്റെ ആത്മാവിലേക്ക് കൂടി എക്സ്പോസ് ചെയ്യപ്പെടുകയാണെന്ന് ബധൻ അപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കില്ല പക്ഷേ എപ്പോൾ എങ്ങനെ ആര് മുൻകൈ എന്ന് രണ്ടു കൂട്ടർക്കും വ്യക്തതയോടെ ഓർമ്മിച്ചെടുക്കുവാൻ കഴിയാത്ത വിധം ഏതോ മുഞ്ജന്മ മുജന്മ സൗഹൃദത്തിൻ്റെ പാരസ്പര്യത്തിൻ്റെ തുടർച്ച എന്നോണം അവരുടെ ഹൃദയത്തിൽ പ്രണയം തളിർത്തി വരികയായിരുന്നു അതൊരിക്കലും വെറും ആചാര രീതികൾക്കനുസരിച്ചുള്ള പഴയ കഴിപഴക്കങ്ങൾക്കൊത്തുള്ള പ്രണയമായിരുന്നില്ല ഒരിക്കൽ പോലും ഭരതൻ ശ്രീവിദ്യയെ ജീവിത പങ്കാളിയാക്കുന്ന കാര്യം സ്വപ്നം കണ്ടിട്ടില്ല ഭർത്താവായി ഭരതനെ ഒരിക്കൽ പോലും ശ്രീവിദ്യ സങ്കല്പിച്ചിട്ടുമില്ല നമുക്ക് ജീവിത അവസാനം വരെ പ്രണയിതാക്കളായി തുടരാം എന്ന വാഗ്ദാനം അവരുടെ രണ്ടുപേരുടെയും മനസ്സുകൾ തമ്മിൽ പറയാതെ പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പ്രദായികമായി ഒരു കണക്കുകളിലും നമുക്ക് ഈ ബന്ധത്തെപ്പെടുത്താനാവില്ല ട്രെയിനിൽ ഒരുമിച്ചുള്ള യാത്രകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രീവിദ്യ കൊടയക്കനാലിലോ അല്ലെങ്കിൽ ഊട്ടിയിലോ ഉള്ള ചിത്രീകരണം അന്ന് ശ്രീവിദ്യ തമിഴിൽ നിറഞ്ഞു നിൽക്കുന്ന തിരക്കുള്ള നായികയാണ് ശ്രീവിദ്യയുടെ തമിഴ് ചിത്രീകരണത്തിന് വേണ്ടിയുള്ള യാത്രകളിൽ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഭരതൻ കൂടെ ചേരും രാത്രികളിൽ മുഴുവൻ ഉറങ്ങാതെ ഉണർന്നിരുന്നു കൊണ്ട് ശ്രീവിദ്യ പാടും ഈ പാടുന്ന രാഗങ്ങൾ ഭരതൻ വരയ്ക്കും അങ്ങനെയൊക്കെയുള്ള ഒരു 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 പരസ്പര സംവാദം അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പ്രദായിക പ്രണയ ചേഷ്ടകൾക്ക് അപ്പുറത്തുള്ള ഉദാത്തമായ ഒരു മേഖലയിൽ മാത്രം സംഭവിക്കുന്നതാണ് ആ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ഇവരുടെ സൗഹൃദ വേഴ്ചകൾക്കും കൂട്ടായ്മകൾക്കും ഏറ്റവും വലിയ ഒത്താശകൾ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരിയും പ്രിയപ്പെട്ട കലാകാരിയുമായിരുന്നു ലളിത ഇത് ലളിതയ്ക്ക് തുറന്ന പുസ്തകം പോലെ വായിച്ചെടുക്കുവാൻ കഴിയുന്ന കാര്യമാണ് ജീവിതത്തിൻ്റെ ദശാശന്തികൾ മാറി മറിഞ്ഞു വരുമ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ രതി എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണ വേളകളിലാണ് ഭരതൻ്റെ ഈ ജീവിത പങ്കാളിയെ തേടുന്ന ഭരതൻ്റെ മനസ്സ് ലളിതയിലേക്ക് ശ്രദ്ധ ഓന്നുന്നതും ലളിത തിരിച്ച് ഭരതനെ ആ അർത്ഥത്തിൽ കാണാൻ തുടങ്ങുന്നു അത് പ്രണയത്തിൻ്റെ സ്ഫടികശുദ്ധമായ മറ്റൊരു എന്താ പറയുക നിവർത്തനമായിരുന്നു ഇത്തരത്തിൽ പ്രണയങ്ങൾക്ക് ഇത്രയും ഭാവാന്തരങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് സാധാരണ കാഴ്ചവൃത്തത്തിൽ നിന്നുകൊണ്ട് പതിവ് അളവ് മാത്രങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സമീപിച്ചാൽ നമുക്ക് വ്യതിരിക്തമായി വ്യക്തമായി കിട്ടുന്നതല്ല പക്ഷേ ലളിതയുമായുള്ള ബന്ധത്തിൽ ഭരതനെ ഭരതൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഭരതനോട് തന്നെ ചോദിച്ചപ്പോൾ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് കൈ ഇങ്ങനെ സ്വന്തം നിറകയിൽ വെച്ചുകൊണ്ട് എൻ്റെ മനസ്സാണ് താൻ പറഞ്ഞതെന്ന് ഭരതൻ ഏറ്റു പറഞ്ഞിട്ടുള്ളത് സ്വപ്നങ്ങളിലെ നായികയായി സീവിദ്യയെ ജീവിതത്തിലെ നായികയായി ലളിതയുമാണ് ഭരതൻ ഭരിച്ചത് രണ്ടുപേരുമായിട്ടും വളരെ ഏറെ പിണങ്ങുകയും ഭയങ്കരമായ അകൽച്ചകളിലേക്ക് പോവുകയും അടുത്ത ക്ഷണത്തിൽ അതിനേക്കാൾ വൈകാരികമായ ആവേശത്തോടെ വീണ്ടും ഇടചേരുകയും ചെയ്തിട്ടുണ്ട് ഭരതൻ ഭരതനെ കലഹിക്കാതിരിക്കും സ്നേഹിക്കുന്നവരോട് കലഹിക്കാതിരിക്കുവാൻ കഴിയുമായിരുന്നില്ല ലളിതയോട് ഭരതൻ കലഹിച്ചിടത്തോളം ഒരു പക്ഷേ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കലഹത്തിൽ അത്രയും മൂർച്ഛാവസ്ഥയിലുള്ള കലഹങ്ങൾ വളരെ അപൂർവങ്ങളാണ് ഉണ്ടായിരിക്കുക പക്ഷേ കുറിച്ച് ഭരതൻ കരുതലോടെ ജാഗ്രത പുലർത്തിയിരുന്നതും ലളിതയെ സ്വന്തം ആത്മാവിനോടും ഹൃദയത്തോടും ചേർത്ത് അണച്ചതുപോലെ മറ്റൊരു ഭർത്താവും പക്ഷേ ഒരു പക്ഷേ പങ്കാളിയെ ചേർത്ത് അണച്ചിരിക്കില്ല നമ്മുടെ പതിവ് മാത്രകൾ വിട്ടുള്ള ഒരു ദാമ്പത്യത്തിൻ്റെ ഒരു വല്ലാത്ത അനുപാതമാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ലളിത ഒരു ജനുവിൻ ക്രിയേറ്റീവ് ഉടമയാണ് ഭരതൻ പറയാറുള്ളത് ഞാൻ ബഹുമാനിക്കുന്ന ഏറ്റവും മികച്ച നടിയാരെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ശ്രീവിദ്യ എന്നല്ല ലളിത എന്നാണ് അത് ആർട്ടിസ്റ്റ് ടു ആർട്ടിസ്റ്റ് എൻ്റെ റെക്കഗ്നേഷണത് വൈസ്റ്റൈലിറ്റി എന്ന് പറഞ്ഞിട്ടത് കോറാണ് ലളിത എന്ന് പറഞ്ഞ നടിയിലുള്ളത് നടന്മാരുടെ കൂട്ടത്തിൽ ഗോപിയേക്കാൾ ഭരതൻ ബഹുമാനിച്ചിരുന്നത് ഒരു വേണ്ട നടുമുടി വേണു വരെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായകനും നയികിയും നടിയൻ നടനും നടിയുമാരെന്ന് ചോദിച്ചാൽ ഒരു സംശയത്തിന് ഇടം നൽകാതെ എന്നും ഏറ്റു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഭരതൻ്റെ മനസ്സിൽ പക്ഷേ ജീവിതയ്ക്ക് സ്വപ്നത്തിൻ്റെതായ ഒരു ഒരു ചെറിയ ഇടവും ആ ഇടത്തിലെ ഒരു പ്രതിഷ്ഠയ്ക്കുള്ള സ്ഥാനവും ഉണ്ടായിരുന്നു പ്രായോഗിക ജീവിതത്തിൻ്റെയും നമ്മുടെ ദൈനംദിന ജീവിത യാനത്തിൻ്റെ ആ ഒരു നൗകയിലെ പങ്കാളിയുടെ സ്ഥാനം എന്നും ഭരതം കൊടുത്തിരുന്നത് ലളിതയ്ക്ക് തന്നെയാണ് ഇത് ലളിത തിരിച്ചറിഞ്ഞിരുന്നു വിദ്യ തിരിച്ചറിഞ്ഞിരുന്നു ശ്രീവിദ്യയുടെ സ്ഥാനം പകുത്ത് സ്വന്തമാക്കാൻ ലളിത ശ്രമിച്ചിട്ടില്ല ലളിതയുടെ സ്ഥാനത്തിന് അവകാശപ്പെട്ടതൊന്നും സ്വന്തമാക്കാൻ ശ്രീവിദ്യയും ശ്രമിച്ചിട്ടില്ല ഇവർക്കിടയിലുള്ള ഈ മാനസിക പൊരുത്തത്തെ ആരും കളങ്കത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഒരു കാലത്തും കണ്ടിട്ടുമില്ല കണ്ടത് സദാചാര പോലീസുകാരാണ് ഭരതന്റെ മരണാനന്തരം ഇങ്ങനെയുള്ള ഗൂഢകാര്യങ്ങൾ പുറത്തു പറയാമോ ഇതൊരിക്കലും ഗൂഢകാര്യമേ ആയിരുന്നിട്ടില്ല മലയാള സിനിമയുമായി ബന്ധമുള്ള ഈ കാലഘട്ടത്തിൽ ഒപ്പം സഹവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാമായിരുന്ന സംഭവമാണിത് ശ്രീവിദ്യ ഒരിക്കലും ഞാൻ ഭരതനെ പ്രണയിക്കുന്നു ഭരതനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇത്തരത്തിലുള്ള ഈ ഇവരുടെ ഏതാണ്ട് അഭൗമം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടതായ ഹൃദയപേഴ്ചകളെക്കുറിച്ച് ഒരിക്കലും എന്നോട് സേതുമാധൻ സാറ് വളരെ കൗതുകത്തോടെ ചോദിച്ചു ജോൺ സിൻസ് യു നോ ദ ഇന്നർ ആസ്പെക്ട്സ് ഓഫ് ദിയർ ഡിവൈൻ ലവ് ഐ എം ആസ്കിങ് യു ഞാനിത് ഈ വിധത്തിൽ വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഇങ്ങനെ ഈ രോമാഞ്ചത്തോടെ കേട്ടിരുന്നതിന് ശേഷം ഐ വിഷ് ഐ സ്റ്റിൽ ഹാവ് ദ യൂത്ത് ടു മേക്ക് എ ഫിലിം ഓൺ ദ ബേസ് ഓഫ് ദിസ് തീം വട്ട് എ വാം ഫിലിം ഇറ്റ് വുഡ് ബി കാരണം ഇത്തരത്തിലുള്ളൊരു ഹൃദയബന്ധം എത്ര മനോഹരമായൊരു ചലച്ചിത്രകാവ്യത്തിന് വിഷയമാകാം എന്നാണ് യാഥാസ്ഥിതികമായ പാരമ്പര്യത്തിൻ്റെ മൂർത്തിയായ സേതുമാധവന് തോന്നിയതെങ്കിൽ ഞാൻ ഈ പറയുന്നത് ഒരിക്കലും അതിർലംഘനമല്ല എന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇത് പറയാതിരുന്നാൽ ഭരതനെക്കുറിച്ചുള്ള ഓർമ്മ സത്യസന്ധമാവില്ലെന്നും അപൂർണമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരിക്കൽ പോലും ഇങ്ങനെ ഒരാൾ തുറന്നെഴുതുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ തുറന്നുള്ള സ്വസ്ഥതയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സമാധാനത്തിന് വിഘ്നമാവില്ലേ എന്ന് ഒരു ഒരു കകദൃഷ്ടിയോടെ ചുഴിഞ്ഞു ചോദിച്ച ചോദ്യകർത്താവിൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ലളിത പറഞ്ഞ ഉത്തരമുണ്ട് അതിന് മണിയേട്ടൻ്റെ ജീവിതം എൻ്റെ മക്കൾക്കും എനിക്കും അടഞ്ഞ പുസ്തകമല്ലല്ലോ തുറന്ന പുസ്തകമല്ലേ ആ തുറന്ന പുസ്തകത്തിലെ ഓരോ താളും ഞങ്ങൾക്ക് സുപരിചിതമാണ് എല്ലാ കുറവുകളോടും വീഴ്ചകളോടും കൂടിയാണ് അദ്ദേഹം എന്നെ സ്നേഹിച്ചതെങ്കിൽ അതേ അളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇത്തരത്തിലുള്ള വ്യാപനങ്ങളെയും കൂടി ചേർത്താണ് ഞാൻ അദ്ദേഹത്തെ സ്നേഹിച്ചത് ഭരതൻ രോഗാതുരനായി ഒരു വല്ലാത്ത ആസന്ന ഘട്ടത്തിൽ കിടക്കുമ്പോൾ ദിവസത്തിൽ മൂന്ന് നേരമെങ്കിലും നേരിട്ട് അവിടെ ചെന്ന് അന്വേഷിക്കുന്നത് മറ്റുള്ളവർക്കിടയിൽ ഉണ്ടാക്കാവുന്ന അസ്വാസ്ഥ്യത്തെ ഭയന്നുകൊണ്ട് വിദ്യ എന്നെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു ഒരിക്കൽ മദ്രാശിയിൽ എന്തോ ഒരു ആഭ്യന്തര കലാപം പോലെയുള്ള എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സ്കൂളുകൾ പെട്ടെന്ന് അടയ്ക്കുകയും കുട്ടികൾ വീടുകളിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ അങ്കലാവ വല്ലാതെ വ്യഗ്രതപ്പെടുകയും ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള വാഹനം വന്ന് രക്ഷകർത്താക്കൾ വന്ന് കുട്ടികളെ വീട്ടിലേക്ക് എത്തിക്കുവാൻ താമസം വന്നാൽ അതിന് എന്തെങ്കിലും മുടക്കം വന്നാൽ കുട്ടികൾ ഭയവിഹുലരായി വഴിയോർത്ത് കഴിയേണ്ടി വരുമെന്ന് പറയുന്ന അവസ്ഥ വന്നപ്പോൾ ഉത്കൊണ്ടാകുലിയായി നിന്നുകൊണ്ട് ഞാൻ അന്ന് ബാംഗ്ലൂരാണ് ഉള്ളത് ഇരുന്നുകൊണ്ട് വിദ്യ എന്നെ വിളിച്ചിട്ട് ഞാൻ ലളിതയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ലളിതയും ലൊക്കേഷനിൽ എവിടെയെങ്കിലും ആയിരിക്കും ശ്രീകുട്ടി സ്കൂളിൽ പോയിട്ട് വീട്ടിലെത്തി കാണുമോ ഇല്ലയോ എന്ന് ഇല്ലയോയെന്നറിയില്ല ജോണൊന്ന് വിളിച്ച് അന്വേഷിക്കാമോ എന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ലളിതയിൽ ജനിച്ച ശ്രീകുട്ടിയെയും സിദ്ധാർത്ഥനയും താം പ്രസവിക്കാത്ത തൻ്റെ മക്കളായി കാണാൻ മാത്രമുള്ള ഹൃദയഐക്യം ഭരതൻ്റെ കുടുംബത്തോടുണ്ടായിരുന്നതുകൊണ്ടാണ് അത് അളവ് മാത്രകൾ കൊണ്ട് പകുത്ത് തിരിക്കാവുന്ന ഒന്നല്ല ഇത്തരത്തിലുള്ള ഈ സൗന്ദര്യം കൊണ്ട് മാത്രം ഹൃദയത്തിൻ്റെ സൗന്ദര്യം കൊണ്ട് മാത്രം ഇടപഴകുവാൻ കഴിഞ്ഞ ജീവിത പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഒരു 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 സുവിശേഷം തന്നെയാണ് ഭരതൻ്റെ ജീവിതം എൻ്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രണയം എന്നതിനെ നമ്മുടെ സദാചാര മൂല്യങ്ങൾ കൊണ്ട് അളന്ന് മുറിക്കരുത് എന്ന പാഠമാണ് ഞാൻ പഠിച്ചത് പ്രണയം എന്ന് പറയുന്നത് വിശുദ്ധമാകുന്നത് അത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാകാതിരിക്കുമ്പോഴാണ് മറ്റ് എൻ്റെ സ്വാർത്ഥ എൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ഞാൻ ബോധവാനാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റൊരാളുടെ അവകാശത്തെ അയാളുടെ അയാൾക്ക് അർഹതപ്പെട്ടതിനെ ഞാൻ എൻ്റേതാക്കി മാറ്റാൻ വേണ്ടി നടത്തുന്ന പൊസസീവായ ശ്രമങ്ങൾ അവരവർക്കുള്ളത് അവരവർക്കെന്ന് കരുതിക്കൊണ്ട് വിട്ടുകൊടുക്കുകയും ആ വിട്ടുകൊടുക്കലിൽ ആനന്ദവും സായൂജ്യവും അനുഭവിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത് വിശുദ്ധമായ ഹൃദയവികാരമാണ് പ്രണയം എന്നും വിശദമായ ഹൃദയവികാരം തന്നെയാണ് ലേബർ ഇന്ത്യ വിദ്യാഭ്യാസം കോവിഡ് കാലത്ത് വീട്ടിലിരുന്ന് പഠിക്കാൻ സഹായിക്കും വിധം പ്രത്യേകം തയ്യാറാക്കിയത് ഇപ്പോൾ ഇന്ന് സെവൻ ആർട്സ് എന്ന പേരിൽ പ്രസിദ്ധമായ നിർമ്മാണ സ്ഥാപനം ആദ്യം അവരുടെ ബാനറിന്റെ പേര് കൈരളി ഫിലിംസ് ഒന്നും അങ്ങനെ എന്തോ ആയിരുന്നു ഹരിഹരനെ വെച്ച് അവരൊരു ചിത്രം ഫാമസ്സിയറൊക്കെ അഭിനയിച്ചൊരു ചിത്രം ചെയ്തിരുന്നത് സാമ്പത്തിക വിജയമായില്ല അത് കഴിഞ്ഞാണ് അതിൻ്റെ സാരഥിയായ വിജയകുമാർ ജി പി വിജയകുമാർ ഭരതനെ ബന്ധപ്പെട്ട് ഭരതനും ഞാനും കൂടി ചേർന്നൊരു ചിത്രം വേണം എന്ന ആഗ്രഹവുമായി വരുന്നത് ഞങ്ങളത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും അതിന് ഒരു ബാനർ മാറ്റി ഒരു പുതിയ ബാനറ് വേണമെന്ന് പറയുമ്പോൾ പല നിർദ്ദേശങ്ങളിൽ നിന്ന് സെവൻ ആർട്സ് ഫിലിംസ് എന്ന് പറയുന്ന പേര് നന്നായിരിക്കും എന്ന് പറഞ്ഞുറപ്പിക്കുന്നത് ഭരതനും കൂടെ ചേർന്നാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി സത്യസന്ധനായ ഒരു നിർമ്മാണ നിർദ്ദേശകനെ ഒരു പ്രൊഡക്ഷൻ മാനേജറെ വേണമെന്ന് പറയുമ്പോൾ സുപ്രിയയുടെ പ്രൊഡക്ഷൻ ഹൗസിൽ ഒരു ബോയി ആയി ചേർന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്ന മോഹൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പയ്യനൂർക്കാരനായ ഒരു ചെറുപ്പക്കാരനെ ഞങ്ങളാണ് ഭരതനും ഞാനും കൂടിയാണ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് നിർദ്ദേശിക്കുന്നത് അദ്ദേഹം പിന്നീട് നിർമ്മാതാവ് വരെയായി പക്ഷേ ഇന്നും അദ്ദേഹം അറിയപ്പെടുന്നത് സെവൻ ആർട്സ് മോഹൻ എന്നുള്ള പേരിലാണ് അങ്ങനെ ഒരാൾ കടന്നു വരുന്നത് പോലും ഞങ്ങളുടെ ആ സൗഹൃദത്തിൻ്റെ ഒരു മേശവൃത്തത്തിനുള്ളിൽ നിന്നാണ് അവിടെ ഒരു കഥ ആലോചിക്കുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ ഭരതൻ പറഞ്ഞ ഒരു ചെറിയ ത്രെഡിൽ നിന്ന് പറഞ്ഞു 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 പറഞ്ഞൊരു കഥ രൂപമെടുക്കുകയായിരുന്നു അങ്ങനെ രൂപമെടുത്ത കഥ ഏകദേശം അതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കൊടൈക്കനാലിൽ പോയിട്ടാണ് കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചത് അപ്പോൾ ഈ പോകുന്ന വഴിയിലും ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള യാത്രാ വരെ കഥയുടെ സ്ട്രക്ചർ മാത്രമാണ് ആയിട്ടുള്ളത് ഒരു തിരക്കഥയുടെ രൂപഘടന അതിനുണ്ടായി കഴിഞ്ഞിട്ടില്ല അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ആ ഒരു തീവണ്ടി യാത്ര എന്ന് പറയുന്നത് ഭയങ്കര വിചിത്രമായ മീറ്റർ ഗേജിലൂടെയുള്ള യാത്ര വിചിത്രമായ രാത്രിയായിരുന്നു കാരണം ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബം ആ കുടുംബത്തോടൊപ്പം കാഴ്ചയിൽ പ്രായപൂർത്തി ഉള്ളവളായി തോന്നിക്കുന്നൊരു പെൺകുട്ടി പക്ഷെ മന്ദബുദ്ധിയായിരുന്നു ശാരീരികമായ വൈകല്യങ്ങളും ഉണ്ടായിരുന്നു ആ കുട്ടിയുടേതായ ചില പ്രോബ്ലംസ് കാരണം ആ കുടുംബം വല്ലാതെ ഞെരുങ്ങുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ കിടക്കകൾ കൂടി അവർക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട് ഞാനും ഭരതനും അതിൻ്റെ ആ മീറ്റർ ഗേജ് ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാതിൽ തുറന്നുകൊണ്ട് പരസ്പരം ഈ തോളോട് തോളും ഒരുമിക്കൊണ്ട് കാല് പുറത്തേക്കിട്ടുകൊണ്ട് യാത്ര ചെയ്യുകയാണ് ആ യാത്രക്കിടയിലാണ് നമ്മൾ ആലോചിച്ച സ്ട്രക്ചറല്ല ഇതിന് നല്ലത് കുറച്ചുകൂടെ വ്യത്യസ്തമായൊരു സ്ട്രക്ചറാകാം എന്ന് പറയുകയും നേരം വെളുത്ത് മധുര റോഡ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു പുതിയ ട്രീറ്റ്മെൻറ്റ് സംജാതമാവുകയും അടുത്ത മൂന്ന് ദിവസം കഴിഞ്ഞ് ചിത്രീകരണം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എഴുത്ത് ചുമതലകളുമായി ഞങ്ങൾ കൊടൈക്കനായി റൂമിൽ വന്നെത്തുകയാണ് ചെയ്ത് അത് ചിത്രീകരണം ആരംഭിച്ചു എഴുതിക്കൊണ്ടിരിക്കുന്നു എഴുതിക്കൊണ്ടിരിക്കുന്ന രംഗങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ ഷൂട്ട് ചെയ്ത് പോകുന്നു അത് അത്തരത്തിലുള്ള വളരെ ചുരുക്കം ചില അനുഭവങ്ങൾ എനിക്ക് എനിക്കുണ്ടായിട്ടുള്ളൂ അത് വല്ലാതെ നമ്മളെ ഈ മുൾമുനത്തുമ്പിൽ നിർത്തുന്ന അനുഭവങ്ങളാണ് കാരണം ആ സമയത്ത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ സീനെന്ന് പറയുന്നത് സീനോർഡറിൻ്റെ തുടർച്ചയിലാവില്ല എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അന്നത്തെ ദിവസം അവൈലബിൾ ആയ ആർട്ടിസ്റ്റുകളെയും ലൊക്കേഷനെയും വെച്ചുകൊണ്ട് അതിൻ്റെ പ്രായോഗിക സൗകര്യത്തിന് വേണ്ടിയുള്ള സീനുകൾ എഴുതേണ്ടി വരും മുപ്പത്തി രണ്ടാമത്തെ സീനെഴുതിയതിനു ശേഷം സീൻ എഴുതണം പിന്നെ അറുപത്തി ഒന്നാമത്തെ എഴുതണം പിന്നെ എഴുപത്തി ഒമ്പതാമത്തെ എഴുതണം ഇതിനിടയിലുള്ള സീനുകളെല്ലാം എഴുതാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അവിടെ നിന്നും ഇവിടെ നിന്നും മനസ്സിലെ സിനിമയുടെ ഒരു ചരട് സങ്കല്പിച്ചിട്ട് ആ ചരടിൽ ഇവിടെയെല്ലാം നമ്മൾ കെട്ടിടുന്നു എന്നുള്ളതാണ് ഇത് എഴുതി കൊടുക്കുമ്പോൾ പലപ്പോഴും കോസ്റ്റ്യൂമർ വന്ന് നമ്മളോട് ചോദിക്കും സാർ അന്ധ സീനിലാണ് ഡ്രസ് കണ്ടിന്യൂറ്റിയാ എന്താ സീനിൽ അപ്പോൾ നമ്മൾ മനസ്സിൽ ഈ ചരടിൽ പിടിച്ച് പുറകോട്ട് നടന്ന് നോക്കണം ഏത് സീനിലാണ് ഈ വേഷം വന്നിരിക്കാനിടയുള്ളതെന്ന് സഹസംവിധായകൻ വന്ന് ചോദിക്കും മേക്കപ്പ് മാൻ വന്ന് ചോദിക്കും പ്രൊഡക്ഷൻ മാനേജർ വന്ന് ചോദിക്കും ഈ സിനിമയുമായി ബന്ധമുള്ള എല്ലാ ആളുകൾക്കും ചോദ്യശ്ചരങ്ങളുമായി ആക്രമിക്കുവാൻ കഴിയുന്ന ഏക വ്യക്തി ഈ പാവം എഴുത്തുകാരനായി മാറും അതിന് വല്ലാത്ത പീഡനമാണ് വല്ലാത്ത അമിതഭാരമാണ് പക്ഷെ എന്നാലും അതുകൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ഒരു മുഖ്യഭാഗം എഴുതി എഴുതിത്തീരുന്നതും ക്ലൈമാക്സ് ഭാഗങ്ങൾ നമുക്കൊന്ന് അഴിച്ചു പണിയണം എന്ന ഒരു തീരുമാനമായി അടുത്ത ഷെഡ്യൂളിലേക്ക് മാറുന്നതും അപ്പോൾ കൊടൈക്കനാലിൽ ലഭ്യമായ ലൊക്കേഷനുകളിൽ സെറ്റുകളിട്ടെല്ലാം തീർന്നുവെങ്കിലും ഇനിയുള്ള ഭാഗം കുറെക്കൂടി ഇൻറ്റീരിയർ വുഡ്സുള്ള കാടിൻ്റെ ഒരു തലത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി ചിത്രീകരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് പെരിങ്ങൽകുത്ത് ഭാഗത്ത് ചിത്രീകരിക്കാം എന്ന് തീരുമാനിക്കുകയുമാണ് ചെയ്തത് ആ ചിത്രത്തിൽ ഭരതനോടൊപ്പം പതിവായി സഹകരിച്ചു പോന്ന സഹസംവിധായകർ ആരും ലഭ്യരല്ലായിരുന്നു അവർ പലരും സ്വതന്ത്ര സംവിധായകരായി അപ്പോഴാണ് കൊടുങ്ങല്ലൂരിൽ മൊയ്തു പടിയത്തിൻ്റെ അനന്തരവനായിരുന്ന ഖമാലുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പി എൻ മേനോൻ്റെ തട്ടകത്തിൽ വെച്ച് ഞാൻ പരിചയപ്പെടുകയും ഇവനെ നീ ഒന്ന് കൈപിടിച്ച് കൊണ്ടുനടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ ഏതാണ്ട് ഒരു പിതൃതുല്യമായ ഉത്തരവാദിത്വത്തോടു കൂടി പി എൻ മേനോ എൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയും ചെയ്തത് അവിടെ നിന്ന് ഞാൻ ഈ ചെറുപ്പക്കാരനെ ആദ്യം കൊണ്ടുപോയത് സേതുമാധവൻ്റെ രണ്ട് ചിത്രങ്ങളുടെ രണ്ടോ മൂന്നോ ചിത്രങ്ങളുടെ പണിപ്പുരയിലേക്കാണ് സേതുമാധവൻ്റെ കീഴിൽ പരിശീലനം നേടി അവിടെ നിന്ന് വേറെ ഒന്ന് രണ്ട് പേരുടെ കീഴിൽ പരിശീലനം നേടി നിൽക്കുമ്പോഴാണ് ഭരതന്റെ ഒരു ചലച്ചിത്രം കൂടി ഇയാളുടെ മുന്നോട്ടുള്ള കുതിപ്പിന് സഹായകമാകുമെന്ന് കരുതി അയാളെ ഞാൻ ഭരതൻ്റെ അടുത്ത് പരിചയപ്പെടുത്തിയും നമുക്ക് ഈ ചിത്രത്തിൽ ഇയാളെ അസോസിയേറ്റാക്കി വെക്കാമെന്ന് പറയും എൻ്റെ വാക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഭരതൻ തയ്യാറാവുകയും പിന്നീട് എപ്പോഴോ ഭരതൻ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ താൻ കൊണ്ടുവന്ന അസോഷ്യേഷൻ പണിയൊക്കെ കറക്റ്റാണ് പക്ഷെ അവൻ ആൾ ശരിയല്ല ഒരു പെഗ്ഗ് പോലും നമ്മളോടൊപ്പം ഇരുന്ന് കഴിക്കാൻ കൊള്ളാത്തവനെ എങ്ങനെ വിശ്വസിക്കുമെന്ന് വേണമെന്ന് ചോദിച്ച് ഞാൻ ഓർക്കുന്നുണ്ട് കാരണം അച്ചറപ്പക്കാരൻ കമൽ മദ്യപിക്കില്ല പിന്നീട് കമൽ എന്ന പേരിൽ മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഭാഗതയത്തെ സ്വന്തം വരുതിപ്പുറത്ത് നിർത്തുകയും ഇപ്പോഴും മലയാള സിനിമയിലെ ചൈതന്യപൂർണ്ണമായ സജീവ സാന്നിധ്യമായി തുടരുകയും ചെയ്യുന്ന കമലിൻ്റെ ആദ്യ നാളുകളെക്കുറിച്ചാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്